ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കറികളൊന്നും സൈഡായിട്ട് നമുക്ക് വേണ്ടാത്ത വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഊത്തപ്പം പൊടിദോശയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലേക്കല്ല് ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഊത്തപ്പം പൊടിദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല പൊടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കടലപ്പരിപ്പ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പൊടി തയ്യാറാക്കിയെടുക്കുന്നത്. അതല്ലാതെ നമുക്കിതുപോലെ പൊടിയൊക്കെ തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അപ്പോഴപ്പോഴായിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. ഞാനിപ്പോൾ തൊലിയില്ലാത്ത ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തോടോടുകൂടിയുള്ള ഉഴുന്നാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടേബിൾ സ്പൂണിനളവിൽ മുഴുവൻ മല്ലിയും കൂടി. ഈ മുഴുവൻ മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ലാസ്റ്റിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഈ ഒരു സമയം ഇതിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല. മുഴുവൻ മല്ലിയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ചേർക്കാം. അതുപോലെ തന്നെ കൂടെ വേണ്ട അടുത്ത കാര്യമാണ് 1 ടീസ്പൂണിനളവിൽ കുരുമുളകും കൂടി. കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം, അത് ലാസ്റ്റിൽ മാത്രം. ഇതിനോടൊപ്പം തന്നെ പിന്നെ വേണ്ട അടുത്ത കാര്യമാണ് 4 വെളുത്തുള്ളിയല്ലിയും കൂടി. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയല്ലിയിലാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 7-8 വെളുത്തുള്ളിയല്ലി വേണം. എന്നിട്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങണം. നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരണം കേട്ടോ. അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് ചൂടായാൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാൻ വേണ്ടി നിൽക്കണ്ട. ലോ ഫ്ലെയിമിന് മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതിയാവും. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം നമുക്കൊന്ന് വറന്ന് കിട്ടിക്കോളും. സാധാരണ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന സെയിം ദോശയ്ക്ക് പകരം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ദോശയൊക്കെ നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കഴിച്ചോളും കേട്ടോ. ഇതിനി പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചമ്മന്തിയൊക്കെ സൈഡിലാകാം. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറി തുടങ്ങും. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടി. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ഏകദേശം 5 ഓളം വറ്റൽമുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിലേ വറുക്കുമ്പോൾ തന്നെ 5 വറ്റലും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 2 പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി. നമ്മുടെ സാധാരണ സാമ്പാർ കായപ്പൊടി തന്നെയാണ്, അതും ചേർക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. മസാലകൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ മസാലകളുടെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും, പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ജാറിലാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട്. ഒരുപാട് ഫൈനായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത്രയും പൊടിയാണ്. ഇത് വന്നിട്ട് നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ബാക്കി ഉണ്ടാവും. അത് വന്നിട്ട് നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ദോശത്തവ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ അരിയും ഉഴുന്നും ചേർന്ന ദോശമാവ് ചേർക്കുകയാണ്. ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് നമുക്ക് ദോശ പരത്തേണ്ട ആവശ്യമില്ല.
ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മതിയാവും. അതുപോലെ തന്നെ ഒരല്പം ക്യാരറ്റ് ചിരകിയതും കൂടി. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മളിതാ തയ്യാറാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല പൊടിയും കൂടി ചേർക്കാം. കൂടെ തന്നെ നമ്മളെപ്പോഴും ദോശ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പോലെ വളരെ കുറച്ച് നെയ്യും കൂടി ചേർക്കുകയാണ്. ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മളിതാ ദോശ ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്കും നെയ്യ് ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ചൂടി ചായയോ കട്ടനോ ഒക്കെ മതിയാവും. ഇനിയിപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയാണ്, തേങ്ങാച്ചമ്മന്തിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷ് ഇതിന്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പവും പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ രുചികരമായിട്ടാണ് നമുക്ക് ഈ ഊത്തപ്പം കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് ായിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.